ഫിലിമി ടെയിൽസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ആർത്തിയാണ് കാശിനോടല്ല സിനിമയോട്. ഈ ഒരു ഒറ്റ ഡയലോഗ് മതി ആളെ മനസ്സിലാവാൻ. അതെ, നമ്മുടെ സ്വന്തം മമ്മൂക്ക. കുട്ടേട്ടനായി വന്ന് നമ്മെ ചിരിപ്പിച്ച, പുട്ടുറുമീസിൽ നമ്മെ കരയിച്ച, ജി കെ ആയി വന്ന് നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്ക. പറയുവാനാണെങ്കിൽ ശരിക്കും ഈ ഒരു എപ്പിസോഡ് തന്നെ പോരാ. അനുഭവങ്ങൾ പാളിച്ചകളിലൂടെ തൻ്റെ ആദ്യ ഡയലോഗ് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ കയറി ഇന്ന് 50 വർഷത്തിന് ശേഷവും പത്തര മാറ്റി തിളക്കത്തിൽ ഇപ്പോഴും മുന്നേറുകയാണ് അദ്ദേഹം. അതിനുദാഹരണമാണ് അദ്ദേഹം അഭിനയിച്ച 400 സിനിമകളും, 3 നാഷണൽ അവാർഡുകളും, 7 സ്റ്റേറ്റ് അവാർഡുകളും, 13 ഫിലിം ഫെയർ അവാർഡുകളും. ഇനിയും നീളും അവാർഡുകളുടെ കാര്യത്തിൽ. വഴികളിൽ പതറിപ്പോയപ്പോഴും അഹങ്കാരിയെന്ന് പലരും വിളിച്ചപ്പോഴും തളരാതെ മുറുകെ പിടിച്ച് ആത്മവിശ്വാസവുമായി അദ്ദേഹം മുന്നേറി. ന്യൂഡൽഹി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മറുപടി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ന്യൂഡൽഹി എന്ന സിനിമ വരുന്നതിന് മുൻപ് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ഒരു അവസാനമാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് അദ്ദേഹം അഭിനയിച്ച് ഇറങ്ങിയ സിനിമകൾ പലതും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ന്യൂഡൽഹി ഇറങ്ങി വളരെ വലിയ രീതിയിൽ ഇന്ത്യയിലെ ഏകദേശം എല്ലാ തിയേറ്ററിലും നിറഞ്ഞോടിയ സിനിമയായിരുന്നു. അതോടൊപ്പം തന്നെ ആ സിനിമയുടെ തിരക്കഥ അന്വേഷിച്ചാൽ ആ സിനിമ മറ്റു ഭാഷകളിലേക്ക് വേണം എന്ന് പറഞ്ഞ് വളരെയധികം മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാരെത്തിയ ഒരു സമയം. അങ്ങനെ നമ്മുടെ മമ്മൂക്ക തിരിച്ചു വന്ന ഒരു അടിപൊളി സിനിമയായിരുന്നു ന്യൂഡൽഹി. പല സിനിമകൾ ഒരേ സമയം ചെയ്ത് ഉറങ്ങാൻ പോലും സമയം കിട്ടാതെ ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓടുമ്പോഴും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ എടുത്താൽ സാമ്യത കണ്ടുപിടിക്കാൻ കുറച്ച് നമ്മൾ പാടുപെടും. നല്ല കഥാപാത്രങ്ങൾ തന്നെ നമ്മെ സന്തോഷിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, സിനിമാ പ്രേമികളെ, സിനിമ സ്വപ്നം കാണുന്ന ഓരോരുത്തരെയും അദ്ദേഹം കൈപിടിച്ചുയർത്തി. ഒരു വല്യേട്ടനായി അവരെ നയിച്ച് പ്രതിസന്ധി കൊണ്ട് വീണുകിടന്ന സിനിമാ ലോകത്തിന് അദ്ദേഹം കൈത്താങ്ങായി. സിനിമ സ്വപ്നം കാണുന്നവരുടെ കൺകണ്ട ദൈവമായി, കൈത്താങ്ങായി, മലയാളം സിനിമയുടെ ബിഗ് ബിയായി ഇന്നും അദ്ദേഹം നിലകൊള്ളുന്നു. ഒരു മാറ്റവും ചോരാതെ പ്രൗഢിയോടെ അങ്ങനെ തന്നെ. ലോക സിനിമയിലേക്ക് നമ്മുടെ മലയാളത്തിന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഒരേ ഒരു മാണിക്യം മമ്മൂക്ക. നമ്മുടെ ടെക്നോളജി മാറുന്നതനുസരിച്ചും ഓരോ ചേഞ്ചസ് വരുന്നതനുസരിച്ചും അദ്ദേഹം വളരെയധികം അപ്ഡേറ്റഡ് ആണ്. എനിക്കൊന്ന് ഇന്നത്തെ യൂത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. എനിക്ക് തോന്നുന്നു നിലവിലുള്ള യൂത്തന്മാർ പോലും കുറച്ചൊന്ന് പാടുപെടും, കാരണം ഈ മനുഷ്യൻ്റെ മുൻപിലൊന്ന് പിടിച്ചു നിൽക്കാൻ. അതിപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഫീൽഡിൽ ഒരു മാറ്റവും വരാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നോർക്കുക, അത് ആർത്തി കൊണ്ട് മാത്രമാണ്, പണത്തിനോടല്ല, അദ്ദേഹത്തിൻ്റെ സിനിമയോട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം ഒരു കത്തിയാണ്, രാഗി രാഗി മൂർച്ച കൂട്ടിയ കത്തി, ഇനിയും രാഗിയാൽ ഇനിയും മൂർച്ച കൂടുന്ന കത്തി. സിനിമ അദ്ദേഹത്തിൻ്റെ ജീവനാണ്, ആ മനുഷ്യൻ ഞങ്ങളുടെയും.